ഹലോ ഫ്രണ്ട്സ്, ഞാൻ സ്രേയസ് യതീന്ദ്രൻ. അപ്പോൾ പൊതു തമിഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊന്ന് കുറേയധികം പേർക്ക് യൂസ്ഫുൾ ആവുന്ന അടിപൊളി വീഡിയോ ആയിട്ടാണ്. അതായത് നിങ്ങൾ തമ്പിനെ കണ്ട പോലെ നമ്മൾ ഫോട്ടോഷോപ്പിൽ എങ്ങനെ അടിപൊളിയായിട്ടുള്ള മലയാളം ടെക്സ്റ്റുകൾ ആഡ് ചെയ്യാന്നാണ് നമ്മളിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അതായത് പലതരം ഫോണ്ടുകളിലുള്ള മലയാളത്തിൻ്റെ തന്നെ പലതരം ഫോണ്ടുകൾ എങ്ങനെ ആഡ് ചെയ്യാം, അതേപോലെ തന്നെ മലയാളം ടെക്സ്റ്റ് ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഇഷ്ടമുള്ള കളറും അതേപോലെ തന്നെ ബോർഡറും എങ്ങനെ സെറ്റ് ചെയ്യാമെന്നെല്ലാം നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഇന്ന് ഈ വീഡിയോയിൽ കാണിച്ചു തരും. വീഡിയോയിൽ ചേർക്കും ഒന്ന് ചാനൽ ആദ്യം കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉണ്ട്. നമുക്ക് ആ വീഡിയോ എടുക്കും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ലാപ്ടോപ്പ് എടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഈ ഫോണ്ടുകൾ ആദ്യം ഒന്ന് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതിന് ശേഷം നമ്മൾ ജസ്റ്റ് FML ഫോണ്ട്സ് പാക്ക് ഫ്രീ, മലയാളം ഫോണ്ട്സ് പാക്ക് ഫ്രീ ഡൗൺലോഡ് എന്നത് ജസ്റ്റ് ഇതുപോലെ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇതിലിഷ്ടം പോലെ വെബ്സൈറ്റുകൾ വരും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും അതിനകത്ത് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഇതിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം 8.6 MB ഒരു പാക്ക് ഉണ്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് ഇവിടെ അടിയിൽ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്താൽ നമുക്കൊരു സിപ്പ് ഫയലായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമുക്ക് അതിൽ നിന്ന് കോപ്പി ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ ഈ ജസ്റ്റ് ഇതൊന്ന് ഡൗൺലോഡ് ചെയ്തിടാം. അതിനുശേഷം ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങളുടെ ഇതിൽ എക്സ്ട്രാക്ട് ചെയ്യാനുള്ള ഏതെങ്കിലും സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ അതിൽ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഈ ഒരു ഫയൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ടിടുക. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി കോപ്പി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു ഫയൽ കിട്ടും FML ഫോൺസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഇഷ്ടംപോലെ കുറേ ഫോണ്ടുകൾ കാണാം. അപ്പോൾ ജസ്റ്റ് എല്ലാം നമ്മൾ കോപ്പി ചെയ്യുക. കൺട്രോൾ ചെയ്യാൻ മത്തേ എല്ലാം സെലക്ട് ആവും. അതിനുശേഷം കൺട്രോൾ ചെയ്യാൻ മത്തേ കോപ്പി ആവും. അതിനുശേഷം ഇവിടെ സെർച്ചിൽ വന്നിട്ട് ഫോൺസ് ഒന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. FONTS. അപ്പോൾ ഇതുപോലെ ഫോൺസ് കൺട്രോൾ പാനൽ എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ലാപ്ടോപ്പിലുള്ള എല്ലാ ഫോണ്ടുകളും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതിനുശേഷം ഇവിടെ കൊണ്ട് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യുക, ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ പേസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പേസ്റ്റ് ആ മതിയാ. ഇവിടെ ഇവിടെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത എല്ലാ ഫോണ്ടുകളും പേസ്റ്റ് ആവും. ഞാനിപ്പോൾ ഇവിടെ ഓൾറെഡി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ജസ്റ്റ് നമുക്ക് നമ്മുടെ ഫോട്ടോഷോപ്പ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. എൻ്റെ ഉള്ള ഫോട്ടോഷോപ്പ് 19 ആണ്, 2019 ആണ്. അപ്പോൾ ഞാനത് ജസ്റ്റ് ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ടെക്സ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ എടുക്കാൻ. എന്താണ് ടൈപ്പ് ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ജസ്റ്റ് വെറുതെ ടൈപ്പ് ചെയ്താൽ നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള കാരണമാണ് ഇങ്ങനെ മലയാളം വരുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഒന്നുകൂടി ക്രോം എടുക്കുക. അതിനുശേഷം kuttypencil.com എന്ന് പറഞ്ഞിട്ട് വെബ്സൈറ്റ് ഉണ്ട്, അതെടുക്കുക. ഇത് ഇതുപോലെ ഒരു ഒരു കീബോർഡിൻ്റെ ലോഗോ ആയിട്ട് സംഭവം കാണാം. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് അത് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് കിഡില് എന്ന് ടൈപ്പ് ചെയ്യാണ്. അതിനുശേഷം സ്പേസ് ബാധമെത്തുമ്പോൾ അത് മലയാളമായിട്ട് മാറിയിട്ടാവും. അതിനുശേഷം ഇതിങ്ങനെ എടുത്ത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ മുകളിൽ കൺവേർട്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കാണാം. അപ്പോൾ ഇതിൽ കൺവേർട്ട് ടു FML, അത് രണ്ടാമത്തെ ഓപ്ഷനാണ്. കൺവേർട്ട് ടു FML സീരീസ് എന്ന് പറഞ്ഞിട്ട് കാണാം. അത് ചെയ്യാം. അത് ചെയ്തതിന് ശേഷം കോപ്പി ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാം. അത് കോപ്പി ചെയ്യുക. അതിനുശേഷം പിന്നെയും ഫോട്ടോഷോപ്പിൽ വരാം. കൺട്രോൾ വി ചെയ്യാൻ മൊത്തം ഇവിടെ പേസ്റ്റ് ആവും. നെക്സ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമുക്ക് മലയാളം ടെസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ ടൈപ്പ് ചെയ്ത നമ്മൾ ആഡ് ചെയ്ത ഫോണ്ടുകൾ ഇവിടെ വന്ന് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് ജസ്റ്റ് എടുക്കുക. അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത ഫോണ്ടുകൾ ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്ത ഫോണ്ടുകളാണ്. അപ്പോൾ ജസ്റ്റ് കുറച്ച് നീക്കി വെച്ച് കാണിച്ചതായിട്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്ത ഫോണ്ടാണ്. അങ്ങനെ മലയാളത്തിൻ്റെ വന്ന പലതരം ഫോണ്ടുകൾ കാണാം. അപ്പോൾ ഇവിടെ ഒരു അടിപൊളി ഫോണ്ട് ഞാൻ കണ്ടു. അപ്പോൾ ഈ ഫോണ്ട് ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്യാണ്. അതിനുശേഷം ഇനി നമുക്കിങ്ങനെ ബോർഡ് അതേപോലെ തന്നെ ഇനി ഒരു 3D എഫക്റ്റ് പോലെ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഇവിടെ ടെസ്റ്റിൻ്റെ ലയർ കാണാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ സംഭവം ഓപ്പൺ ആയിട്ട് വരും. അതിലിവിടെ സ്റ്റൈൽസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അതിൽ പലതരം സ്റ്റൈലുകൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ. അതുപോലെ പലതരം കളറുകളും പലതരം സംഭവങ്ങളും നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ അതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ബോർഡർ ആഡ് ചെയ്യാൻ കാണിച്ചതാണ്. ഇപ്പോൾ ഇവിടെ സോക്ക് ഉണ്ട്. സോക്കിൽ രണ്ടാമത്തെ സോക്കിൻ്റെ ഓപ്ഷൻ എടുക്കുക. അതിലിവിടെ ഇൻസൈഡ് നിന്ന് പറ്റി ഔട്ട് സൈഡ് ഇടുക. അതിൽ സൈസ് എത്ര വേണമെന്ന് വെച്ചാൽ അത്ര ഇടുക. ഇത്ര സൈസ് മതി, ഇത്ര സൈസ് ആഡ് ചെയ്യാം. കളർ ഇവിടെ ഓപ്ഷൻ ഉണ്ട്, ഇഷ്ടമുള്ള കളർ ആഡ് ചെയ്യാം. അതിനുശേഷം ഓക്കെ കൊടുക്കുക.
അപ്പോൾ ഇതുപോലെ നമുക്ക് സ്റ്റോക്ക്, അതായത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്, അതായത് നമ്മുടെ ടെസ്റ്റിന് ചുറ്റുമുള്ള ഈ ഒരു ഔട്ട്ലൈൻ പോലെ സംഭവം വന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ കളർ ഒന്നും കൂടി ഒന്ന് വേണമെങ്കിൽ മാറ്റി കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് യെല്ലോ കളറിടാണ്, എന്നിട്ട് ഓക്കെ കൊടുത്ത യെല്ലോ ആയിട്ടുള്ള സംഭവം വന്നിട്ട്. അപ്പോൾ ഇതുപോലെ നമ്മുടെ ടെസ്റ്റിനൊക്കെ അടിപൊളി ഓപ്ഷനുകൾ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുകൾ ഇവിടെ ഉണ്ട്. ഇവിടെ സ്റ്റൈൽസ് എടുക്കുക, പലതരം സ്റ്റൈലുകൾ കാണുക, ബ്ലെൻഡിങ്, അതേപോലെ തന്നെ ഗ്രേഡിയൻ്റ് ഓവർലേ, അങ്ങനെ കുറേ കുറേ സംഭവങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് ടെസ്റ്റിന് കുറച്ച് അടിപൊളിയായി ഭംഗിയാക്കാനുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്ന് ഈ വീഡിയോ ഉള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു വയ്ക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ കിടിലം വീഡിയോകൾ ഇങ്ങനെ വരും. അപ്പോൾ അങ്ങനെ വീഡിയോ കംപ്ലീറ്റ് ആയി. വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം, അതിൻ്റെ നോട്ടിഫിക്കേഷൻ എപ്പോൾ ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ആയി രേഖപ്പെടുത്തുക. അപ്പോൾ ഇടികളിൽ നിന്ന് പോയി അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.